ഡോക്ടർ എം ആർ രാജഗോപാലൻ സാറിന്റെ വാക്കുകൾ കേൾക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സർ പ്ലീസ്. എബ്രഹാം ലിങ്കൺ പറഞ്ഞതായിട്ട് കേട്ടിട്ടുള്ള ഒരു വാചകമുണ്ട്, യു ഹാവ് നോട്ട് നോൺ ഗ്രീഫ് ടിൽ യു ഹാവ് സ്റ്റുഡ് അറ്റ് ദ ഫ്യൂണറൽ ഓഫ് യുവർ ഓൺ ചൈൽഡ്. സ്വന്തം കുഞ്ഞിൻ്റെ മരണാനന്തര ചടങ്ങിൽ ചെന്ന് നിൽക്കുമ്പോൾ അനുഭവിക്കുമ്പോഴേ എന്താണ് ശരിയായ വേദന എന്ന് നിങ്ങൾ അറിയുള്ളൂ. അതുവരെ അനുഭവിച്ചതൊന്നും വേദനയായിരുന്നില്ല എന്നും മനസ്സിലാക്കൂ. ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖത്തെ അത് ബാക്കിയുള്ളവർക്ക് ഒരു വിളക്ക് കാണിക്കാൻ ഉള്ള കൈത്തിരിയായി ഉപയോഗിച്ച ഷീബ എത്ര കുനിഞ്ഞു തൊഴുതാലും ഇതിന് ഷീബയെ കാണാനില്ല. ശരിക്ക് ഇത് ഉള്ളിൽ ഒരുപാട് ബഹുമാനം തോന്നുന്നു. ഷീബ, ഇത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യം. ഞാൻ ഡോക്ടറാണ്, ദിവാകരനും അജയനും ഡോക്ടേഴ്സാണ്. ഞങ്ങൾക്ക് വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരുപാട് ശക്തിയുണ്ട്. മറ്റ് പല രീതിയിലും ഉള്ള ദൗർബല്യം ഒക്കെ അതിജീവിച്ച് താങ്കൾ എത്രയോ മനുഷ്യരെ എത്ര വലിയ പാഠമാണ് പഠിപ്പിക്കുന്നത്. ആ ബഹുമാനം അറിയിച്ചുകൊണ്ട് കുറച്ച് വാക്കുകൾ പറയുകയാണ്. എന്നെ മെഡിസിന് പഠിപ്പിക്കുമ്പോഴും അതിനു മുമ്പും ഒക്കെ ഒരുപാട് പ്രഗത്ഭരായ അധ്യാപകർ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യശാസ്ത്രത്തിൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിച്ചത് കുറേയധികം രോഗികളായിട്ട് വന്ന മനുഷ്യരായിരുന്നു. രോഗിയെ കണ്ടാൽ രോഗിയെ കാണാൻ കഴിവില്ലാത്ത ഒരു കാലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എനിക്ക് കാണാൻ സാധിക്കില്ല. ഒന്നുകിൽ ഞാൻ രോഗത്തെ കാണും, ഇല്ലെങ്കിൽ എനിക്ക് സൂചി കയറ്റാൻ പറ്റിയ ഞരമ്പ് ഏതാന്ന് കാണും. അർജുനൻ പണ്ട് പക്ഷിയുടെ കഴുത്ത് മാത്രം കണ്ടതുപോലെ എനിക്ക് ഈ നെർവ്സും ഒക്കെ കാണാൻ കഴിവുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് എന്നെ ഒരു മനുഷ്യനെ കാണാൻ കഴിവ് തന്നത് ഒരു കോളേജ് പ്രൊഫസറായിരുന്നു. ഇദ്ദേഹത്തിന് ക്യാൻസർ കാരണം കഠിന വേദനയായിരുന്നു. ദിവാകരനോട് ഉള്ള സമയത്താണോ അതിന് മുമ്പാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഈ ഭാഗത്ത് കഠിന വേദനയുള്ളതുകൊണ്ട് ഞാൻ ഈ എല്ലിൻ്റെ അടിയിൽ കൂടെ സാമാന്യം ക്രൂരമായ ഒരു പ്രൊസീജിയർ, ഒരു നീളൻ സൂചി കുത്തി അതിങ്ങനെ കുത്തി കുത്തി നോക്കി ഞരമ്പ് കണ്ടുപിടിച്ച് അവിടെ ഞരമ്പിനെ നശിപ്പിക്കാനുള്ള ആൽക്കഹോൾ ഇഞ്ചക്ഷൻ ഞാൻ കൊടുത്തു. അടുത്ത ദിവസം വരാൻ പറഞ്ഞു. വേദന എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ വേദന തീരെയില്ല, പരിപൂർണമായിട്ട് മാറി എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനിങ്ങനെ സ്വയം നല്ലോണം ഒന്ന് അഭിനന്ദിച്ചു. അദ്ദേഹം ചോദിച്ചു, ഞാൻ ഇനി എന്നാ വരേണ്ട ഡോക്ടറെ? ഞാൻ വരണ്ട, ഇനിയിപ്പോൾ വരേണ്ട ആവശ്യമില്ല. വേദനയെങ്ങാനും തിരിച്ചു വന്നാൽ അപ്പോഴും വന്നോളൂ, പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 3 to 6 months വേദന തിരിച്ചു വരില്ലായിരിക്കും ഈ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട്. വേദന ഉണ്ടെങ്കിൽ വന്നാൽ മതി എന്നും പറഞ്ഞു പോയി. ഈ കോളേജ് പ്രൊഫസർ എൻ്റെ ഒരു സഹപ്രവർത്തകൻ്റെ കസിനായിരുന്നു. 42 വയസ്സുകാരൻ, അന്ന് രാത്രി ആത്മഹത്യ ചെയ്തു. ഈ സ്വയം അഭിനന്ദിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഡോക്ടർ ഈഗോയെ നശിപ്പിച്ച് ഒരു മനുഷ്യനെന്ന് വെച്ചാൽ ഞരമ്പുകൾ മാത്രമല്ല വികാരങ്ങളുള്ള ഒരു ജീവിയാണ് എന്ന് പഠിപ്പിച്ചിട്ട് അദ്ദേഹം പോയി. അദ്ദേഹത്തിൻ്റെ കസിൻ പിന്നെ പറഞ്ഞു, അന്നുവരെയും അദ്ദേഹം വിചാരിച്ചിരുന്നു ഈ ക്യാൻസർ ചികിത്സ കൊണ്ട് മാറുമെന്ന്. ഓങ്കോളജിസ്റ്റ് ഒന്നും പറഞ്ഞില്ല, ഇനി ചികിത്സ ഇയാളാണ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വിടുകയായിരുന്നു. അദ്ദേഹം ഞാൻ വീണ്ടും എന്തോ ഒക്കെ ചികിത്സ ചെയ്യാൻ പോകുന്നു എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു എന്ന് ഞാൻ അന്വേഷിച്ചില്ല. അദ്ദേഹം രോഗത്തിനെ പറ്റി എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ഞാൻ അന്വേഷിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഭയങ്ങളോ ആകാംക്ഷകളോ ദുഃഖങ്ങളോ എന്താണെന്ന് ഞാൻ അന്വേഷിച്ചില്ല. എന്തുകൊണ്ട്? ഞാൻ ഞരമ്പിനെ മാത്രമേ കാണുന്നുള്ളൂ. മനുഷ്യനെ കാണാൻ പഠിപ്പിച്ചിട്ട് അദ്ദേഹം പോയി. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെ വലിയ വലിയ പാഠങ്ങൾ കുറേ അധികം എന്നെ പഠിപ്പിച്ചത് കുട്ടികളാണ്, രോഗമുള്ള കുട്ടികൾ.
ചിലപ്പോൾ എനിക്ക് തോന്നും നമ്മളെക്കാളുമൊക്കെ എത്രയോ ചീത്ത വാർത്തകളെ നേരിടാനും അതുമായിട്ട് പൊരുത്തപ്പെടാനും എത്രയോ അധികം നമ്മളെക്കാളും കഴിവുണ്ട് കുട്ടികൾക്കെന്ന് പലർക്കും. എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ല, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ നമുക്കാണ് പലതരത്തിൽ കെട്ടിയിട്ടിട്ടുള്ളത് കൊണ്ടുമൊക്കെ ആ അഴിക്കാൻ ഒരുപാട് കെട്ടുകളുണ്ട്. അവർക്ക് എണ്ണത്തിൽ കുറച്ചുകൂടെ കുറവായിരിക്കുമെന്ന് തോന്നുന്നു. ഈ കുട്ടികളോട് എത്ര പേരോട് രോഗത്തിനെപ്പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട്? ഇപ്പോൾ കുറച്ചു മുമ്പ് ദിവാകരനും അജയനും കൂടെ ഒന്ന് പറയുമായിരുന്നു, പലപ്പോഴും ഏറ്റവും ശക്തിയായിട്ട് അച്ഛനേക്കാളും പരിസ്ഥിതിയെ നേരിടുന്നത് അമ്മയായിരിക്കും. പക്ഷെ സാധാരണ ഡോക്ടർമാർ അമ്മമാരോടൊന്നും പറയില്ല. ആണുങ്ങളാരും വന്നിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് ആണുങ്ങളോടായിരിക്കും പറയുന്നത്. അതിൻ്റെ കോൺസിക്വൻസും പിന്നെ അനുഭവിക്കും. എന്നാലും ഈ അമ്മമാരോടോ അച്ഛനോടോ പറയുന്നതോടൊപ്പം കുട്ടിയോട് എത്രത്തോളം സുളേസിൽ നടക്കും? സാധാരണഗതിയിൽ ആശുപത്രിയോ ഡോക്ടറോ കുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. പലപ്പോഴും രക്ഷകർത്താക്കൾ തന്നെ മാതാപിതാക്കൾ കുട്ടിയുടെ മനസ്സ് കാണാൻ ശ്രമിക്കുന്നുണ്ടോയെന്നും എനിക്ക് സംശയമുണ്ട്. ഇത് നമ്മളൊരു ഒളിച്ചു കളിയാണ്. എപ്പോഴും ഒരു കുട്ടിയെ കാണുമ്പോൾ ഒന്ന് മുഖമൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് നിറച്ച് അങ്ങ് ഒരു ആർട്ടിഫിഷ്യൽ സന്തോഷം മുഖത്ത് കൊണ്ടുവരാൻ നോക്കും. ആസ് ഇഫ് കുട്ടി അത്ര വിഡ്ഢിയാണോ? സാമാന്യ ബുദ്ധിയുള്ള കുട്ടികൾക്ക് അമ്മ സത്യം പറയുമ്പോഴും കള്ളം പറയുമ്പോഴും മുഖം കണ്ടാൽ അറിയില്ലേ? അച്ഛൻ്റെ പെരുമാറ്റത്തിലെ വ്യത്യാസം കണ്ടാൽ മനസ്സിലാവില്ലേ? ഒരിക്കൽ അച്ഛൻ എന്നോട് കള്ളം പറയുന്നു അല്ലെങ്കിൽ അമ്മ എന്നോട് സത്യം പറയുന്നില്ല എന്ന് തോന്നിയാൽ അവൻ പിന്നെ ആ കാര്യം ചോദിക്കില്ല, മിണ്ടാതിരിക്കും. അവൻ്റെ ഉള്ളിൽ എന്തുമാത്രം ആകാംക്ഷയുണ്ടോ അതൊന്നും പുറത്തു വരില്ല. ഞാൻ കോഴിക്കോട് ജോലി ചെയ്യുമ്പോൾ ദിവാരനൊക്കെ ഇവിടെ ഉള്ള സമയത്തായിരിക്കും ഞങ്ങൾ ഈ ക്യാൻസറുള്ള കുട്ടികളെ ആദ്യം കണ്ടു തുടങ്ങിയത്. ഇഞ്ചക്ഷൻ വയ്ക്കുമ്പോഴുള്ള വേദന ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ബന്ധം തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് കുട്ടികളെ അടുത്ത് പരിചയപ്പെടാനിടയായി. അപ്പോഴാണ് ഇവരുടെ ഉള്ളിലുള്ള ഈ തീയ് പുറത്തു വരുന്നത്. ഒരിക്കൽ ഞങ്ങൾ ഒരമ്മ ഓടി വന്നു. ഈ കുട്ടികളെ നോക്കുന്ന ആശുപത്രി അപ്പുറത്താണ്. ഒരു 5 മിനിറ്റ് ഓടിയാലേ അവിടെ എത്തൂ. ഓടി ഞങ്ങളുടെ അടുത്ത് വന്നു. ഞങ്ങളുടെ ക്ലിനിക്കിൽ കയറിയതും പൊട്ടിക്കരഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞത് ഞാൻ കരയാൻ വന്നതാണ് ഇവിടെ, അവിടെ സേഫ് പ്ലേസ് ടു ക്രൈ. അവർ വന്ന് പറഞ്ഞത് കരച്ചിലൊന്ന് ഒതുങ്ങിയപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ മോൻ എന്നോട് ചോദിച്ചു, അമ്മ ഞാൻ അമ്മയെക്കാളും മുമ്പേ മരിക്കുമോ എന്ന്. ഇവർക്കത് താങ്ങാൻ പറ്റിയില്ല. ഇവർ അടുത്ത ബെഡിലെ അമ്മയെ മോനെയും കൂടെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് കരയാനോടി വന്നതാണ്. ഞങ്ങൾ കുറച്ച് സമയം അവരോട് സംസാരിച്ചിട്ട് ഇവൻ്റെ ഈ ചോദ്യത്തിൻ്റെ പുറകിൽ എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് തോന്നി. അല്പം അധികം റിലക്റ്റൻ്റ് ആയിട്ടും അമ്മ അവസാനം മോനെ കൊണ്ടുവന്നു. അവനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ചോദിച്ചു, ഒന്ന് ഒരു 5 മിനിറ്റ് പുറത്ത് നിൽക്കും, ഞാൻ അവനോട് മാത്രം ഒന്ന് സംസാരിക്കട്ടെ എന്ന്. എനിക്ക് ഇച്ചിരി കഷണ്ടിയും നരയും പ്രായമൊക്കെ ഉണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ചെറുപ്പക്കാർക്ക് നോ എന്ന് പറയാൻ പാടാണ്. അതുകൊണ്ട് അമ്മ റിലക്റ്റൻ്റ് ആയിട്ട് അവിടെ നിന്നാലും എനിക്ക് കാണാം കഥകിൻ്റെ അവിടെ സാരി ഇങ്ങനെ പാറി നടക്കുന്നത്. അവരവിടെ നിന്നു. ഞാൻ മോനോട് ചോദിച്ചേടാ, ഞാൻ എന്താ മരണത്തിനെ പറ്റിയൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞല്ലോ, എന്താണ് നിനക്ക് ചോദിക്കാനുള്ളത്? നീ എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. അത് കുഴിച്ചിടുമ്പോൾ ശ്വാസം മുട്ടൂല്ലേ? ഈ പാപം ഈ ഒരൊറ്റ ഭയമാണ് കൊണ്ട് നടക്കുന്നത്. അവന് മരിക്കാനല്ല പേടി, മരിച്ചു കഴിഞ്ഞുള്ള ശ്വാസം മുട്ടിനെ പറ്റിയാണ് പേടി. ഈ ഭയം പുറത്തു വരുന്നത് വരെ എങ്ങനെയാണ് നമുക്ക് അവനൊരാശ്വാസം കൊടുക്കാൻ ഒക്കുക? നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ട്രാങ്കുലൈസറോ സെഡേറ്റീവോ കൊടുത്ത് അവൻ്റെ പേടി മാറ്റാൻ പറ്റുമോ? അവൻ ആൻറ്റി സൈക്കോട്ടിക് മരുന്നുകൾ കൊടുത്താൽ പറ്റുമോ? ഇതല്ലേ കിടക്കുന്നത്? ഒന്നോ രണ്ടോ മിനിറ്റ് മതിയായിരുന്നു. ഞങ്ങൾ മരണത്തിനെ പറ്റി സംസാരിച്ചു. അയാൾ മരണം കഴിഞ്ഞാൽ യാതൊരു സെൻസേഷനും ഉണ്ടാവില്ല, ഒരു സഫറിങ്ങും ഉണ്ടാവില്ല എന്നാണ് ഞാൻ ആദ്യം അവനോട് പറഞ്ഞത്. അമ്മ എങ്ങനെ ഇത് കേട്ട് സഹിച്ചു നിന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, നിനക്കെന്താ രോഗമെന്ന് നിനക്കറിയാമോ? എനിക്ക് ഏയല്ലല്ല. ഈ ആരും അവനോട് രോഗം പറഞ്ഞിട്ടില്ല, അമ്മയും പറയില്ല അച്ഛനും പറയില്ല. പിള്ളേർ തമ്മിൽ വാർഡിനകത്ത് ഭയങ്കര ഡിസ്കഷനാണ്, അമ്മ കേട്ടില്ലെങ്കിൽ. എടാ എനിക്ക് ഏയല്ലല്ല, നിനക്കെന്താ CML, ഇനി നിനക്കെന്താ എടുക്കുന്നേ?
ആ കീമോതെറാപ്പിക്കൂടെ അതിൻ്റെ പേര് പറയുക. ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാണ് ചെയ്യുന്ന കുട്ടികൾ, അവർക്കൊക്കെ അറിയാം. അവർക്കും വേണം നമ്മുടെ ബഹുമാനം. ഓരോ വ്യക്തിയും ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും, എനിക്ക് പരിചയമില്ലാത്തവരാധികം, പക്ഷേ എല്ലാവരും എന്നെക്കാളും ഏതെങ്കിലും ഒരു തരത്തിൽ ഉയരത്തിലാണ് എന്നെനിക്കറിയാം, എനിക്ക് ഉറപ്പുണ്ട്. ഏത് രീതിയിലെന്നെനിക്കറിഞ്ഞുകൂടാ. ചിലപ്പോൾ കലാവാസനകളിലായിരിക്കാം, ചിലപ്പോൾ മനസ്സിൻ്റെ ശക്തിയിലാവാം, അറിവിൻ്റെ കാര്യത്തിലായിരിക്കും അധികം പേരും, ഏതെങ്കിലും മേഖലയിൽ അറിവിൻ്റെ കാര്യത്തിലായിരിക്കാം. നിങ്ങളിൽ ഓരോരുത്തരും എന്നെക്കാളും ഉയർന്നതാണ് എന്നുറപ്പ് എനിക്കുണ്ട്. ആ ഉറപ്പുള്ളത് കൊണ്ട് മറ്റുള്ളവരോട് ബഹുമാനത്തോടു കൂടി പെരുമാറണം എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ തന്നെ ഉറപ്പിക്കും. പ്രത്യേകിച്ചും എൻ്റെ ഡിഗ്രികളും എനിക്ക് വൈദ്യശാസ്ത്രത്തിലുള്ള എൻ്റെ അധീശഭാവവും എൻ്റെ തലയ്ക്ക് പിടിച്ച് ഞാൻ അഹങ്കാരം അറിയാതെ വന്ന് കയറുമ്പോൾ ഞാൻ എന്നെ തന്നെ ഉറപ്പിക്കാൻ ശ്രമിക്കും, മറ്റുള്ളവരെന്നെക്കാളും ഉയരത്തിലാണ്, ഏതെങ്കിലും കുറേയധികം കാര്യങ്ങളിൽ ഞാൻ താഴെയാണെന്ന്. അത് അഡൽസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കുട്ടികളുടെ കാര്യത്തിലും പരിപൂർണമായിട്ടും ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കുട്ടികളുടെ വിലയെ തിരിച്ചറിഞ്ഞു, ചെറിയ കാര്യമല്ല. അവരുടെ പലപ്പോഴും അവർക്ക് വേദന തരുന്നത്, ഏറ്റവും വേദന കൊടുക്കുന്നത്, പ്രത്യേകിച്ച് മാറാത്ത രോഗാവസ്ഥയിൽ വൈദ്യശാസ്ത്രവും അച്ഛനമ്മമാരും ചേർന്നാണ്. നമുക്കൊരു രോഗം വന്നാൽ ചികിത്സ കൊണ്ട് വലിയ പ്രയോജനമില്ല എന്ന് ഡോക്ടർമാർ പറയുകയാണെങ്കിൽ നമ്മൾ സാവകാശം ചികിത്സ നിർത്താൻ ഒരുപാട് പേര് തയ്യാറാവും. ചികിത്സ പരിപൂർണമായിട്ട് നിർത്തുകയല്ല, ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പാലിയേറ്റീവ് കെയറിലേക്ക് പോകാൻ തയ്യാറാവും. പക്ഷേ സ്വന്തം കുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് പേര് തയ്യാറാകാത്തത് അധികം പേർക്കും അതിനവർക്ക് വേണ്ട സഹായം കിട്ടാത്തത് കൊണ്ടാണ്. വളരെ മാറ്റർ ഓഫ് ഫാക്റ്റായിട്ട് ക്യൂർ റേറ്റ് ഇത്രയാണ് പെർസെൻറ്റേജ് എന്നും പറഞ്ഞ് മാത്രം കൊടുക്കുമ്പോൾ ആ അച്ഛനോ അമ്മയ്ക്കോ ഇതിനെ നേരിടാനുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാതെ വരുമ്പോൾ അതിൻ്റെ ദുരനുഭവം അനുഭവിക്കുന്നത് കുഞ്ഞാണ്. ഡോക്ടർ കുസുമകുമാരി ഇനിയിപ്പോൾ കീമോതെറാപ്പി കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇറങ്ങി അടുത്ത നഗരത്തിൽ ചെന്ന് വേറൊരാളിനെയും അടുത്ത ആളിനെയും അതിൻ്റെ അടുത്ത ആളിനെയും കണ്ട് എമോഷണൽ ബ്ലാക്ക്മെയിൽ കൊണ്ട് ആരെക്കൊണ്ടെങ്കിലും നാലെണ്ണം കൂടെ കൊടുക്കാൻ നിർബന്ധിക്കും. ഈ നിർബന്ധിക്കുന്നത് സ്നേഹം കൊണ്ടാണ് എന്നെനിക്ക് പരിപൂർണമായിട്ടറിയാം. പക്ഷേ അതിലൊരു അല്പം സെൽഫിഷായിട്ടുള്ള സ്നേഹം അടങ്ങിയിട്ടുണ്ട്. അവനെത്ര വിഷമിക്കുന്നു എന്ന് തോന്നും വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ അവനില്ലാതെ എനിക്ക് ജീവിക്കാനൊക്കില്ല എന്നുള്ള വിചാരം വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അത് തിരിച്ചറിയാനും കുറേയൊക്കെ ഒഴിവാക്കാനും അച്ഛനമ്മമാർക്ക് സഹായം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇത് ഡോക്ടർമാരും നഴ്സുമാരും മാത്രം ചെയ്ത് നേടാനൊക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് കഴിവില്ല, അവർക്ക് സമയമില്ല, അവർ പഠിച്ചത് ഇതൊന്നുമല്ല, ഞങ്ങൾ പഠിച്ചത് അതൊന്നുമല്ല. ഞങ്ങൾ രോഗം ചികിത്സ അത്രേ പഠിച്ചുള്ളൂ. അതിന് സമൂഹത്തിൽ നിന്ന് ഈ നീക്കം ഉണ്ടായാലേ പറ്റൂ. അതാണ് ഞാനിവിടെ കാണുന്നത്. ഈ ലോകത്തിലെ നന്മയുടെ ഒരു വലിയ പങ്ക് ഈ ഹാളിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ഇവിടെ ഇല്ലെങ്കിൽ ഒരിടത്തുമില്ല. ആ ശക്തിയോട് കൈകൂപ്പിക്കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. എല്ലാ നന്മയും വരട്ടെ. നമസ്കാരം.